നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർ എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ഇപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷനാണ് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ടേം നോക്കുക. ഇത് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എന്തായിരിക്കും ഈ സ്ക്വയർ ആയിട്ടുള്ള ടേം? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇനി എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഫോർ എൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇത് യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ വേരിയബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് എന്ത് ചെയ്താൽ പറ്റും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അതായത് ദാറ്റ് ഇംപ്ലൈസ് ഇതെന്ന് പറയുന്നത് വേരിയൻസ് ആണ്, വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർ എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഈ ഒരു പ്രോപ്പർട്ടി, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിൻ്റെ വേരിയൻസ് കാണാണ്. ഓക്കെ, അപ്പോൾ എന്തുവരും? വേരിയൻസ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരും. ഇനി ഇതിനെ വേരിയൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്തുവരും? എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ഓൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ഓൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇനി ഇതിനെ ഇപ്പോഴത്തെ കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ഓൾ സ്ക്വയർ. ഇനി ഈ ടേമിൽ റൂട്ട് എക്സിൻ്റെ സ്ക്വയറാണ്, അപ്പോൾ ഈ ടേം മാറിയിട്ട് എന്താവും? എക്സ് ആവും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ഓൾ സ്ക്വയർ. ഇനി ഈ രണ്ട് സൈഡിലും നമുക്കിനി ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ് ടേം ഉണ്ട്, രണ്ടാമത്തെ ടേം റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ സൈഡ് റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ പോവും, ബാക്കി എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് എക്സ്. പ്രൂവ് ചെയ്തില്ലേ? എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫസ്റ്റ് ടേം റൂട്ട് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർ എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. എക്സാമ്പിൾ പറഞ്ഞ് നോക്കുക. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾ ഫൈൻ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഫൈൻ ദ വേരിയൻസ് ഓഫ് ഫൈവ് എക്സ് ആയിരിക്കാം. ദാറ്റ് ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് പുറത്ത് വരുമ്പോൾ അത് സ്ക്വയർ ആവും. ഫൈവ് സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇതാണ് ഈ പ്രോപ്പർട്ടി. ഇനി ഇതിൻ്റെ പ്രൂവ് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. അതേ ഫോർമുല തന്നെ വേരിയൻസ് ഓഫ് എ എക്സിനെ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയബിൾ എ എക്സ് ആണ്, എ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് ഓൾ സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു ഇതിൽ രണ്ടിലും കോമൺ വരുന്നത് എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് പുറത്തെടുക്കാം എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. ഇനി ഈ എനെ പുറത്തെടുക്കുക, ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ സ്ക്വയറായി പോവത് എ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. ഇനി ഈ ടേം നോക്കിയേ, ഇതെന്ന് പറയുന്ന വേരിയൻസ് ആണ്. അപ്പോൾ ഇതെന്തായി? എ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് എക്സ് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ വാരിയൻസ് ചെയ്യുമ്പോൾ മൂന്നാല് ഇതുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ
variance of x in the use of expectation of x minus expectation of x all square. Randomness use here, then we expand it that is expectation of x square minus expectation of x all square. This formula is the variance of x in the equation under 1 by n summation xi square minus x bar square that equal to xi square and average on up in expectation of x square minus x bar expectation of x square. This is the term.